ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ വിപിൻ. എല്ലാവർക്കും കീറ്റോജെനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് കീറ്റോ ഡയറ്റ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വാട്സപ്പ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് പോലത്തെ സോഷ്യൽ മീഡിയകളിൽ പല ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസും കണ്ടിട്ടുള്ളതാണ്. ഒരു മാസം കൊണ്ട് 10 കിലോ കുറഞ്ഞാൽ അല്ലെങ്കിൽ 2 മാസം കൊണ്ട് 15 കിലോ കുറഞ്ഞാൽ അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ സ്ഥിരം വരുന്നതാണ്. അവരെല്ലാം ചെയ്യുന്നത് ഒന്നെങ്കിൽ ഡയറ്റ് വഴി തടി വെയിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ എക്സസൈസ് വഴി വെയിറ്റ് കുറയ്ക്കുക. അപ്പം ഡയറ്റ് വഴി വെയിറ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഡയറ്റുകളുടെ ഒരെണ്ണമാണ് കീറ്റോ ഡയറ്റ്. പല ഡയറ്റുകളുണ്ട്, അതിൽ ആൾക്കാർ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ്. കീറ്റോ ഡയറ്റ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണം എടുത്താലും അതിൽ മെയിൻലി നമ്മൾ കഴിക്കുന്ന 3 സാധനങ്ങളാണ്: കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ് അഥവാ കൊഴുപ്പ് ആഹാരങ്ങൾ. ഇത് മൂന്നുമാണ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മെയിൻ 3 സാധനങ്ങൾ. ഈ 3 സാധനങ്ങളെയാണ് നമ്മുടെ ശരീരം മെയിൻലി അതിൻ്റെ എനർജിക്കായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ശരീരം മെയിൻലി പ്രിഫർ ചെയ്യുന്ന എപ്പോഴും കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും. അതിനുശേഷമാണ് ഫാറ്റിനും പ്രോട്ടീനും അത് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഇന്ത്യൻസ് മെയിൻലി അരി ആഹാരങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ ഏകദേശം 60-65% അരി ആഹാരങ്ങളും ബാക്കിയൊരു 20-25% പ്രോട്ടീൻസും ഒരു 10-15% ഫാറ്റും ഉണ്ടാവുക. അപ്പം നമ്മൾ കീറ്റോ ഡയറ്റ് വഴി ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഞാൻ പറഞ്ഞ ഈ പെർസെൻറ്റേജ്, ഈ പ്രപ്പോർഷൻ, ഇതിൽ വ്യത്യാസം വരുത്തുന്നു. ഇതിൽ വ്യത്യാസം വരുത്തുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടി കൊഴുപ്പിന് അല്ലെങ്കിൽ ഫാറ്റിനെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത് കീറ്റോ ഡയറ്റിൽ. ഞാനിപ്പം പറഞ്ഞ ആവറേജ് നമ്മൾ സൗത്ത് ഇന്ത്യ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കീറ്റോ ഡയറ്റിലെ ഭക്ഷണത്തിൻ്റെ പെർസെൻറ്റേജ്. എന്ന് വെച്ചാൽ കീറ്റോ ഡയറ്റ് കഴിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ ഒരു 70% കൊഴുപ്പ് ആഹാരങ്ങളും 20-25% പ്രോട്ടീൻ ആഹാരങ്ങളും 5-10% വരെ മാത്രമേ കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പാടുള്ളൂ. ഈ 5-10% കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമിലാക്കുകയാണെങ്കിൽ 20-50 ഗ്രാം മാത്രം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡ് മാത്രമേ നമുക്ക് കഴിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. സോ ഈ കീറ്റോ ഡയറ്റ് വഴി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് മെയിൻലി നമ്മുടെ ശരീരം ഡിപ്പെൻഡ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ള ഫ്യൂവലിനെയായിരുന്നു, അതിൽ നിന്ന് മാറ്റി നമ്മൾ ഫാറ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ കീറ്റോ ഡയറ്റ് വഴി ചെയ്യുന്നത്. നമ്മൾ ഈ ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി എന്തിനാണ് ഫാറ്റ് നമ്മൾ പുറത്തു നിന്ന് കൊടുക്കുന്നതെന്ന് അല്ലേ, അത് ഇത്രയേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ കുറേ വിറക് കിടക്കുന്നുണ്ട്, ആ വിറകിനെ കത്തിക്കണമെങ്കിൽ നമ്മൾ വേറെ വിറകുകളിൽ കത്തിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ പേപ്പർ കത്തിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിനെ നമ്മൾ കത്തിച്ചറിയാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് ഫാറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള ഫാറ്റ് എന്താ ചെയ്യുക? ഈ പുറത്തുനിന്നുള്ള ഫാറ്റിനെ ബേൺ ചെയ്യാനായിട്ട് ശരീരം കുറേ വ്യത്യാസങ്ങൾ വരുന്നു നമ്മുടെ ശരീരത്തിൽ. ആ വ്യത്യാസത്തിൻ്റെ കൂടെ നമ്മുടെ ശരീരം അങ്ങോട്ട് സ്വിച്ച് ഓൺ ആകും. എന്ന് വെച്ചാൽ ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ശരീരം, നമ്മുടെ മെറ്റാബോളിസം അങ്ങോട്ട് മാറും. ഇനിയിപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഭക്ഷണം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എനർജി ഉപയോഗിച്ചതിന് ശേഷം നോർമലി കഴിക്കുമ്പോൾ ബാക്കിയുള്ള എനർജി നമ്മുടെ ശരീരം കൊഴുപ്പായിട്ട് ബാക്കി പല പദാർത്ഥങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്ത സാധനം നമുക്ക് 1-2 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഈ സ്റ്റോർ ചെയ്ത സാധനങ്ങളിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എനർജി ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ഒരു മിതമായ അളവിൽ എംബോവാണ് പ്രോട്ടീൻ എങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസ് വേറെ എങ്ങനെ നിന്നും കിട്ടുന്നില്ല എങ്കിൽ ഈ പ്രോട്ടീനെ കൺവേർട്ട് ചെയ്യുന്ന ശരീരം ഗ്ലൂക്കോസായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കീറ്റോ ഡയറ്റ് എടുക്കുമ്പോൾ പ്രോട്ടീൻ്റെ അളവ് നമ്മുടെ ഒരു മിനിമം റിക്വയർമെൻറ്റിൽ വെക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ അധികം കഴിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഫാറ്റ് അധികം കഴിച്ച് കീറ്റോ ഡയറ്റ് കയറാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ പോലും നമ്മൾ പ്രോട്ടീൻ അധികം കഴിക്കുകയാണെങ്കിൽ ഈ പ്രോട്ടീന് ശരീരം ഗ്ലൂക്കോസായി മാറ്റുകയും ഈ ഗ്ലൂക്കോസ് കീറ്റോ ഡയറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാനുള്ള തടസ്സമായി നിൽക്കുകയും ചെയ്യും. സോ നമ്മൾ ഫാറ്റിനെ കുറിച്ച് പറഞ്ഞു, കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറഞ്ഞു, പ്രോട്ടീനെ കുറിച്ച് പറഞ്ഞു. ഫാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ പല
സ്ഥലങ്ങളിലായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നുള്ള ഫാറ്റ് കഴിക്കുമ്പം ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഫാറ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരം ഈ ഫാറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് പല പ്രക്രിയകൾ വഴി കൺവേർട്ട് ചെയ്തിട്ട് കീറ്റോൺ ബോഡി എന്നൊരു പദാർത്ഥമാക്കുന്നു. ഈ കീറ്റോൺ ബോഡിയാണ് നമ്മൾ ഗ്ലൂക്കോസിന് പകരം നമ്മുടെ ശരീരത്തിലെ പല സെൽസും ഈ കീറ്റോ ഡയറ്റ് ആകുന്ന സമയം നാം ഉപയോഗിക്കുന്നത്. ഈ കീറ്റോ ഡയറ്റിനകത്ത് പക്ഷേ ഈ കീറ്റോൺ ബോഡീസ് ഉപയോഗിക്കാൻ പറ്റാത്ത രണ്ട് മെയിൻ കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. രക്തത്തിലാകുന്ന രക്ത കോശങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ ലിവറിലെ കോശങ്ങൾക്കും ഈ കീറ്റോൺ ബോഡീനെ അവന് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ കോശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 20 മുതൽ 50 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടാകുക. അപ്പോൾ നമ്മളൊരു 2 ദിവസം ഭക്ഷണം നമ്മൾ കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ 2 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തു എങ്കിൽ, ഒരു 2-3 ദിവസം എൻ്റെ ശരീരം നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് പല രീതിയിൽ വെച്ചേക്കുന്ന ആ സാധനത്തിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യേണ്ട കഴിവുണ്ട്. പക്ഷേ ഒരു 2-3 ദിവസം കൊണ്ട് ഈ റിസർവ് കഴിയുകയും നമ്മുടെ ശരീരം പിന്നെ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഈ ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ശരീരത്തിൽ കീറ്റോൺ ബോഡി ഉണ്ടാകും, എന്നിട്ട് അത് യൂട്ടിലൈസ് ചെയ്യും നമുക്ക് എനർജി കൊടുക്കേണ്ടത്. ഈ ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് കീറ്റോസിസ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. കാർബോഹൈഡ്രേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെ നമ്മൾ ഫാറ്റിൻ്റെ അളവ് ഭക്ഷണത്തിൽ കൂട്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ആ ഫാറ്റിനെ ബേൺ ചെയ്ത് കീറ്റോൺ ബോഡി ആക്കിയിട്ട് ഈ കീറ്റോൺ ബോഡി നമ്മുടെ ശരീരത്തിന് എനർജിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു. ആ അതിൻ്റെ പ്രക്രിയയായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റും ഇത് യൂട്ടിലൈസ് ചെയ്യും. പല പഠനങ്ങളും പല റിസർച്ചുകളും കണ്ടെത്തിയിരിക്കുന്നത് എന്തുകൊണ്ടും ഗ്ലൂക്കോസിനെക്കാട്ടിലും 10 മടങ്ങ് നല്ലതാണ് കീറ്റോൺ ബോഡി എന്നാണ്. അതിനകത്ത് സൂപ്പർ ഫ്യൂൾ എന്നാണ് പറയുക. മെയിൻലി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കീറ്റോൺ ബോഡിയുടെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ തലച്ചോറ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും കീറ്റോൺ ബോഡിയെ അത് യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത്. അതുമാത്രമല്ല നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും, നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഭയങ്കര തിങ്ക് ചെയ്തിട്ടായിരിക്കും, പ്രോപ്പറായിട്ടുള്ള തിങ്കിങ് നടക്കും. അങ്ങനെ പല പല ഗുണങ്ങളുണ്ട് ഈ കീറ്റോൺ ബോഡി നമ്മുടെ ശരീരത്തിൽ പ്രൈമറി ഫ്യൂൾ ആവുന്ന സമയത്ത്. സോ ഇതാണ് മെയിൻലി കീറ്റോ ഡയറ്റ്. ഫാറ്റ് കഴിച്ചും ശരീരത്തിൽ ഫാറ്റിന് നമ്മൾ ബേൺ ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബാക്കി കീറ്റോ ഡയറ്റിനെ കുറിച്ചുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.